കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നു ഓരോ ഡിവിഷനിലും നാലും അഞ്ചും പേരുകൾ നേതൃത്വത്തിന് മുൻപാകെ എത്തി സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രതിസന്ധിയിലായതോടെ തീരുമാനം കെ സുധാകരൻ എം വിട്ടു അതേസമയം വാരം സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ലീഗ് നേതൃത്വവും വ്യക്തമാക്കി കണ്ണൂർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി ബാഹുല്യം കോൺഗ്രസിനെ അലട്ടുകയാണ് ഇലക്കും മുള്ളിലും കേടില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചയിലേക്ക് നേതൃത്വം കടന്നു ഓരോ ഡിവിഷനിലും നാലും അഞ്ചും പേരുകളാണ് ഉയർന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അന്തിമ തീരുമാനം കെ സുധാകരൻ എംപിക്ക് വിട്ടിരിക്കുകയാണ് നേതൃത്വം ഒന്നാം വാർഡായ പള്ളിയാമൂലിയിൽ മണ്ഡലം പ്രസിഡന്റ് ഉമേഷിന്റെ പേരിന് അംഗീകാരം നൽകിയതായാണ് വിവരം ഇവിടെ പി കെ രാകേഷിന്റെ പേരും ഉയർന്നു വന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം സംഘർഷം ഉണ്ടായിരുന്നു പി കെ രാകേഷിന്റെ പേര് പള്ളിക്കുന്ന് അത്തായക്കുന്ന് എന്നിവിടങ്ങളിലുമുണ്ട് ഇവിടുത്തെ ഡിവിഷൻ കമ്മിറ്റികളും രാഗേഷിനെ അംഗീകരിച്ചിട്ടില്ല മാർട്ടിൻ ജോർജ് പി കെ രാഗേഷ് അഡ്വക്കറ്റ് യോ മോഹനൻ എന്നിവരുടെ സീറ്റുകൾ കെ സുധാകരൻ എം പി നിശ്ചയിക്കും തർക്കങ്ങളുള്ള മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും അന്തിമവാക്ക് കെ സുധാകരൻ എംപിയുടേതാകും തർക്കമില്ലാതെ കാര്യങ്ങൾ രമ്യതയിലെത്തിക്കാൻ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും തിരക്കിട്ട ചർച്ചയിലാണ് അതേസമയം സ്ഥാനാർത്ഥി പട്ടികയിൽ അർഹമായ ഇടം തേടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംഎൽഎ നേതാക്കളെ കണ്ടു നാൽപ്പതു വയസ്സിൽ താഴെയുള്ള നാൽപ്പത് ശതമാനം സ്ഥാനാർത്ഥികൾ വേണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം കെ സുധാകരൻ എം പി ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി എന്നിവരുമായി ഷാഫി പറമ്പിൽ എംഎൽഎ ചർച്ച നടത്തി എന്നാൽ കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിൽ ആറുപേർ മാത്രമാണ് നാൽപ്പത് വയസ്സിൽ താഴെ ഉള്ളവരായി പരിഗണിക്കുന്നത് യു ഡി എഫിൽ സീറ്റ് തർക്കവും തുടരുന്നുണ്ട് വാരം സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി എന്നാൽ ലീഗുമായി സീറ്റ് ധാരണയിലെത്തിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പതിനേഴ് സീറ്റാണ് ലീഗിന് നൽകുകയെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ വാരത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് ലീഗ് നേതൃത്വവും പറയുന്നത്